നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ വാർത്തകൾ മുഴുവൻ നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ആകെ അന്താളിപ്പിക്കുന്നതാണ്. പോലീസിൻ്റെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഉണ്ടാകാം. അവിടെ എത്തിയാലും നമുക്ക് നീതി കിട്ടാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് തന്നെ പ്രതിക്ക് സഹായകരമാകും വിധത്തിൽ ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയും പ്രതിക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യം നമ്മളെ ഞെട്ടിപ്പിക്കും. ജനപ്രിയ നായകൻ എന്ന് സ്വയം പേരിട്ട് വിളിക്കുന്ന നടൻ ദിലീപ് കൊട്ടേഷൻ നൽകി എന്ന കേസിൽ പ്രതിയാണ് ഈ സംഭവത്തിൽ. പ്രബലരായ പ്രതികൾ നിൽക്കുന്ന സംഭവത്തിൽ പ്രതിക്ക് അനുകൂലമായ നിലയിൽ, പ്രതിക്ക് വിചാരണകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തു. അതും കോടതിയുടെ സഹായത്തോടെ ഓപ്പൺ ചെയ്തു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതും ഒരു കുറ്റകൃത്യമാണല്ലോ. ആ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയവരുടെ കുറ്റത്തെ നിസ്സാരമായി കാണുന്ന അന്വേഷണ റിപ്പോർട്ടുമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നാണ് അതിജീവിത ഇപ്പോൾ ആരോപിക്കുന്നതും. അവരുടെ പരാതി കോടതിക്ക് മുന്നിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മുടെ സമൂഹം സമീപിക്കുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. പത്രങ്ങളും മാധ്യമങ്ങളും ആ വിഷയത്തിൽ എടുക്കുന്ന സമീപനം മുൻകാലങ്ങളിൽ എടുത്തതുപോലെയുള്ള സമീപനത്തെ അട്ടിമറിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ള ഒരു സംശയം. അങ്ങനെ ഇനിയും അതുപോലെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം അല്ലേ നിലവിലുള്ളത് എന്നുള്ളതാണ് ഞാൻ ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇന്ന് മാതൃഭൂമി പത്രം എഴുതിയ മുഖപ്രസംഗം ശ്രദ്ധേയമാണ്. ഈ കാലത്ത് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ അന്താളിപ്പ് ഓരോ മനുഷ്യനുമുണ്ട്. ആ അന്താളിപ്പ് പ്രകടമാക്കും വിധത്തിലുള്ള മുഖപ്രസംഗം മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ ആ ഉഗ്രൻ മുഖപ്രസംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിജീവിതയുടെ പോരാട്ടപാത എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട്. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടി 2017 ഫെബ്രുവരി 17 ലൈംഗികാതിക്രമത്തിന് വിധേയയായ സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. ഓടുന്ന വാഹനത്തിൽ വെച്ച് വാടക ഗുണ്ടാ സംഘം നടിയെ നികൃഷ്ടമായി മാനഭംഗം ചെയ്തതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. കേസിൽ ഗൂഢാലോചന കുറ്റം ചാർത്തപ്പെട്ടു പ്രമുഖ നടൻ അറസ്റ്റിലാകുന്നതും നാം കണ്ടു. അത് ദിലീപിൻ്റെ കാര്യമാണ്. കേസിൽ 8-ാം പ്രതിയാണ് ഈ നടൻ. ഇപ്പോൾ പേര് പറയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട് എങ്കിലും മുഖപ്രസംഗം എഴുതാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് നമുക്ക് മുഖപ്രസംഗത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം. സംഭവം നടന്ന് 7 വർഷത്തിലേറെയായിട്ടും വിചാരണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ലൈംഗികാതിക്രമ കേസുകളിൽ ദ്രുതനീതി എന്ന അംഗീകൃത തത്വം ഇതിൽ പാലിക്കപ്പെട്ടില്ല. പ്രതിസ്ഥാനത്ത് പ്രബലരുണ്ടാകുമ്പോൾ ഏതൊരു കേസിലും സംഭവിക്കാവുന്ന ഗതിവിഗതികൾ തന്നെയാണ് ഇവിടെയും ദൃശ്യമാകുന്നത്. ഒടുവിൽ നീതി നടപ്പാവുക തന്നെ ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരെ പോലും അന്താളിപ്പിക്കുന്നതാണ് കേസിലെ പ്രധാന തെളിവും പീഡന ദൃശ്യങ്ങളടങ്ങിയതുമായ മെമ്മറി കാർഡ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കെ 3 തവണ തുറന്നു പരിശോധിച്ചു എന്ന വിവരം. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് ജനുവരി 8 ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്. നടി ഈയിടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിക്കൊപ്പം ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുമാണ് അതിജീവിതയുടെ ആവശ്യം. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുമുണ്ട്. മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ച സാഹചര്യത്തിൽ സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് എന്നാണ് അതിജീവിതയുടെ പരാതി. മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വസ്തുതാന്വേഷണത്തിന് ഉത്തരവിട്ടതും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് റിപ്പോർട്ട് സമർപ്പിച്ചതും. 2018 ജനുവരി 9 അംഗമായി മജിസ്ട്രേറ്റ് ലീന റഷീദും അതേ വർഷം ഡിസംബർ 13 എറണാകുളം സെഷൻസ് കോടതി സീനിയർ ക്ലാർക്ക് മഹേഷ് മോഹനും 2021 ജൂലൈ 19 എറണാകുളത്തെ വിചാരണ കോടതി ശിരസ്ഥദാർ താജുദ്ദീനും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ തുറന്നു പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഔദ്യോഗികമോ മറ്റ് ന്യായമായതോ ആയ കാരണങ്ങളില്ലാതെ ഈ 3 പേരും മെമ്മറി കാർഡ് മാസങ്ങളോളം കൈവശം വെച്ചു എന്നും ഇവരെ വെള്ളപൂശും വിധമാണ് അന്വേഷണ റിപ്പോർട്ട് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ദൃശ്യങ്ങൾ തുറന്നു പരിശോധിക്കാൻ ഇവരുപയോഗിച്ച ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകളോ പിടിച്ചെടുക്കാൻ അന്വേഷണം നടത്തിയ വിചാരണ കോടതി ജഡ്ജ് ശ്രമിച്ചില്ല എന്നും ഹർജിയിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ പീഡന കേസിനെ ബാധിക്കുമെന്ന ആശങ്കയും ഹർജിക്കാരിക്കുണ്ട്. പീഡന ദൃശ്യങ്ങളുടെ പകർപ്പെടുക്കുകയോ പ്രതികളുടെ കൈവശം എത്തിയിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്ന സാധ്യതയുമുണ്ട്. കേസിലെ പ്രതിയായ പ്രമുഖ നടനും അദ്ദേഹത്തിൻ്റെ 2 അഭിഭാഷകരും മജിസ്ട്രേറ്റ് ലീന റഷീദിൻ്റെ ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ കണ്ടു എന്ന ആരോപണം ഹർജിക്കാരി ഉയർത്തുന്നതും ഗൗരവമായി കാണേണ്ടതുണ്ട്. മെമ്മറി കാർഡ് കോടതിയുടെ നിയന്ത്രണത്തിലിരിക്കുന്നത്
ബാങ്ക് അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. പ്രതികളെ സഹായിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് എന്ന് സംശയിച്ചാൽ തെറ്റുപറയാനാകില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം എന്ന അതിജീവിതയുടെ ആവശ്യം നീതിപൂർവ്വം പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പ്രത്യാശിക്കാം. പീഡനവുമായി ബന്ധപ്പെട്ട പ്രധാന കേസിലെ നടപടികളും താമസം വിനാ പൂർത്തിയാക്കി അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പീഡനക്കേസ്, ആ പീഡനക്കേസിലെ ദൃശ്യങ്ങൾ പ്രതിയുടെ ആളുകൾ കൊട്ടേഷൻ കൊടുത്തതെന്നാണല്ലോ പറയുന്നത് കേസ്, ആ പ്രതിയുടെ ആളുകൾ കൊട്ടേഷൻകാർ പകർത്തുന്നു, എന്നിട്ട് അത് കൊട്ടേഷൻ കേസിലെ പ്രതിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ സൗകര്യത്തിന് കോടതി തന്നെ പലതവണ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. മറ്റൊരു കോടതി ഇത് അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ തെളിവുകൾ കണ്ടെത്താനോ ആ കോടതിയുടെ നേതൃത്വത്തിലുള്ളവരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ആ കോടതി നിർദ്ദേശിക്കുന്നുമില്ല. വിചിത്രമായ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ കേസിലെ പ്രതിയായ ജനപ്രിയ നടൻ എന്നൊക്കെ പറഞ്ഞ് മുഖപ്രസംഗത്തിൽ പ്രമുഖ നടൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രതിയായ നടനെ ഉപയോഗിച്ചുകൊണ്ട് സിനിമാ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വെള്ളപൂശാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങൾ നിരന്തരം സംപ്രേഷണം ചെയ്യുന്നു, താരനിശകൾ സംഘടിപ്പിക്കുന്നു, കോമഡി ഷോകൾ നടത്തുന്നു, എന്നിട്ട് വലിയ ധാർമ്മിക പ്രസംഗം നടത്തുകയും ചെയ്യും 8 മണി ചർച്ചയിൽ. ഇമാതിരി പരിപാടികളാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്, ഒരു പീഡനക്കേസിലെ സുപ്രധാനപ്പെട്ട ഒരു പ്രതി കൊട്ടേഷൻ നൽകിയെന്ന അത്യപൂർവമായ കേസിലെ പ്രതിയെ വെച്ചുകൊണ്ട് ഒരു ചാനൽ പരിപാടി, ഒരു അഭിമുഖ സംഭാഷണമൊക്കെ നടത്തുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഗോവിന്ദച്ചാമിമാർക്ക് അഭിമുഖ സംഭാഷണത്തിനുള്ള സാഹചര്യം, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു, അതിനു മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം? ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണ വിധേയരായിരിക്കുന്ന പോലീസ് കുറ്റപത്രങ്ങളിൽ പേരുള്ള ആളുകളോട് ഇതേ സമീപനം തന്നെയാണോ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്? ഈ ഇരട്ടത്താപ്പ് ഒരു ആൾക്ക് വേണ്ടി മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് ചാനലുകളിൽ നടത്തുന്ന പരിപാടികൾ അല്ലെങ്കിൽ പത്രങ്ങളിൽ നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങൾ, ഈ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ നീതിപൂർവമായി ചിന്തിക്കേണ്ടതുണ്ട്. വിചാരണ കോടതിയിൽ വിചാരണ നടക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് അട്ടിമറികൾക്കുള്ള ശ്രമം നടത്തുന്നു. ഈ ഞെട്ടിക്കുന്ന സാഹചര്യത്തിലും ഇമാതിരി നടപടികളുമായി നമ്മുടെ മാധ്യമങ്ങളും പോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് രാഷ്ട്രീയ നേതാക്കളും പോകുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെൽഫികൾക്കായി ക്യൂ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് രാജ്യസഭാ MP ഒക്കെ ഉള്ള നാടാണ്. മാത്രമല്ല, കേന്ദ്രമന്ത്രിയാവും എന്ന് പറയുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായ MP പോലും ഈ കാര്യത്തിൽ നടനൊപ്പം, നടനെ വെള്ളപൂശാൻ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് പോലെ തന്നെ നീതിയെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ അന്ധാളിപ്പിക്കുന്നതാണ്. ഈ കാര്യത്തിൽ ധാർമ്മികമായ മാനസികാവസ്ഥയിലേക്ക് മാധ്യമങ്ങളും കോടതികളും നീതിന്യായ വ്യവസ്ഥയൊന്നാകെയും എത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.